ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സ്ഥിതിഗതികൾ രൂക്ഷമായാൽ അത് നിയന്ത്രണത്തിൽ നിൽക്കില്ലെന്നും ഇമ്രാൻഖാൻ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം പാകിസ്ഥാനുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കാനില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി ആണവായുധ വിന്യാസം സംബന്ധിച്ച പരമോന്നത സമിതി യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് യുദ്ധമല്ല സമാധാനമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കി സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണെങ്കിൽ ഇത് മോദിയുടെയോ തന്റെയോ നിയന്ത്രണത്തിൽ നിൽക്കില്ല ഭീകരതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യയെ അതിന് ക്ഷണിക്കുകയാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു क्या हमें इस वक्त सोचना नहीं चाहिए कि ये अगर यहाँ से एस्केलेट होती है तो ये किधर जाएगी ना मेरे कंट्रोल में होगी ना नरेंद्र मोदी के कंट्रोल में होगी इसलिए मैं फिर से आपको दावत देता हूँ कि जब हम तैयार बैठे हैं हमने आपको कहा कि जो आपकी पलवामा की जो ट्रेजिडी हुई उसके जो आपको जो दुख पहुंचा है किसी किस्म का डायलॉग करना चाहते हैं ഇന്ത്യ തെളിവ് നൽകിയാൽ പുൽവാമ ആക്രമണം സംബന്ധിച്ച ഏതു തരം അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണ് രണ്ട് ഇന്ത്യൻ പൈലറ്റുമാർ തങ്ങളുടെ പിടിയിലുണ്ടെന്നും ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു അതേസമയം പാകിസ്ഥാനുമായുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണം സൈനിക നടപടിയായിരുന്നില്ല എന്നും പറഞ്ഞു ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടി എടുക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് വ്യോമാക്രമണം നടത്തേണ്ടി വന്നത് ഇത് പാക് സൈന്യത്തിനോ ജനങ്ങൾക്കോ എതിരായ നടപടിയായിരുന്നില്ലെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി का चयन इस बात को 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 ध्यान में रखकर किया गया था था कि किसी भी तरह से आम जनता को कोई हानि पहुंचे ये एक गैर सैन्य कार्यवाही थी जिसका उद्देश्य मोहम्मद के आतंकवादी ढांचे ध्वस्त करना था और उसमें हमने कामयाबी ജ ആ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു സുഷമ സ്വരാജിന്റെ പ്രതികരണം ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് തടസ്സം നിൽക്കരുതെന്നും ചൈനയോട് സുഷമ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ